ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഡയറ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം എനിക്കൊരു 3000 above 4000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തായി. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഭയങ്കര അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ എന്നോട് കുറച്ച് പേര് ഡയറ്റ് വീഡിയോസ് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ ആയിട്ട് ഞാനൊരു കീറ്റോ ഡയറ്റിൻ്റെ ഒരു പ്ലാനും ഇടുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു സുസി ഡയറ്റ് എന്ന് പറയും. അത് ഒരു കൊറിയൻ ഡയറ്റാണ് ആക്ച്വലി. അപ്പോൾ ഒരു കൊറിയൻ ആക്ട്രസ് സുസി എന്ന് പറയുന്ന ഒരാളുടെ ഡയറ്റാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അങ്ങനെ ഒരു ഡയറ്റുണ്ട്. അപ്പം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, പിന്നെ ഞാൻ എന്തൊക്കെ ഡയറ്റിൽ ചെയ്തു, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ ഡയറ്റ് കൊണ്ട് എനിക്ക് 4 ദിവസമാണ് ഞാനിത് ആകെ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് 2 കിലോൻ്റെ അടുത്ത് കുറയ്ക്കാൻ പറ്റി. കാരണം എനിക്ക് തോന്നുന്നു നല്ലൊരു ഡയറ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു വർക്കൗട്ടും കൊണ്ടാണ് അത്രയും കുറച്ചെടുത്തത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡയറ്റ് നമ്മൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കണം. അപ്പം ഞാനും ഒരുപാട് ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം എൻ്റേതായൊരു ഡയറ്റ് ഞാൻ കണ്ടുപിടിക്കും. എനിക്കിഷ്ടപ്പെട്ട ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പോൾ കീറ്റോ ഡയറ്റ് ആയാലും അതിൻ്റെ അകത്ത് എനിക്ക് ചായ കുടിക്കാൻ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡയറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എപ്പോഴായാലും നമുക്ക് വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എൻ്റെ അടുത്ത് ഡയറ്റ് പ്ലാനാണ് ചോദിക്കുന്നത്. പക്ഷെ ഡയറ്റ് പ്ലാൻ പോലെ തന്നെ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറെങ്കിലും നടക്കുക. പതുക്കെ നടന്നാലും മതി, പക്ഷെ അത്രയെങ്കിലും നമ്മുടെ ബോഡീനെ ആക്റ്റീവാക്കി നിർത്തുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കൂടി അന്നത്തെ ദിവസം കിട്ടും. സോ അത് നിങ്ങൾ ശീലാക്കാൻ നോക്കുക. അപ്പം നിങ്ങളുടേതായൊരു ഡയറ്റും നിങ്ങളുടേതായൊരു വർക്കൗട്ടും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പം നമുക്കതിനൊരു മടുപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് പെട്ടെന്ന് മടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടേതായൊരു ഇത് കണ്ടുപിടിക്കുക, അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, നീട്ടി പറയണ്ട, വേഗം പറയാം. പക്ഷെ പല കാര്യങ്ങളും ഞാൻ മിസ്സായി പോവും, അതുകൊണ്ടാണ് കുറച്ച് നീട്ടി പറയുന്നത്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പം അതിൻ്റെ ആക്ച്വൽ ഡയറ്റ് പറയുന്നത്, ഒരു സ്വീറ്റ് പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിക്കൻ ബ്രസ്റ്റ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ലോ ഫാറ്റ് മിൽക്കിൻ്റെ 1 ഗ്ലാസ്, ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ ലഞ്ച് പറയുന്നത് റൈസും പിന്നെ അതുപോലെ സാലഡും എന്തെങ്കിലും പച്ചക്കറികളും. ദെൻ ഈവനിങ് ടൈമിൽ, ഈവനിങ് അല്ല സോറി, ഡിന്നറിന് നമ്മൾ കഴിക്കുന്നത് 2 സ്വീറ്റ് പൊട്ടറ്റോ. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കട്ടിയായ ഒരു ഡയറ്റ് പ്ലാനും കൂടി പറയുന്നുണ്ട്. അതും അവർ ഫോളോ ചെയ്യുന്നത് തന്നെയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് മിൽക്ക് മാത്രം, ഉച്ചയ്ക്ക് എന്തോ ചിക്കൻ ബ്രസ്റ്റ് മാത്രം, രാത്രി ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്തോ. അത് പെട്ടെന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് ഇച്ചിരി കട്ടിയാണ്. നമ്മളത് ഫോളോ ചെയ്യണം, അത്ര ഹെൽത്തി അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇനി ഞാൻ ചെയ്തത് എന്താണെന്നാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചെയ്തിരുന്നത് ചായ കുടിക്കുമായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 2 എണ്ണം കാണിക്കുന്നുണ്ട്. അത് വളരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ 2 എണ്ണം കാണിക്കുന്നത്. ആക്ച്വലി ഞാൻ 1 സ്വീറ്റ് പൊട്ടറ്റോ, വലുതാണെങ്കിൽ 1 എണ്ണം മതി, ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഓക്കെ. അപ്പോൾ പാല് മീൻസ് എനിക്ക് തന്നേക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് മിൽക്കും പിന്നെ വെള്ളവും അങ്ങനെ എടുത്തിട്ട് ചായ പോലെ വെച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ചായ മസ്റ്റാണ് രാവിലെ. അപ്പം ഷുഗർ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചെയ്യുന്നത് ഈ ഷുഗർ ഫ്രീ പോലത്തെ ഇത് ഇടുന്നതാണ്, 0 കലോറിയാണ്, അതുകൊണ്ടാണ് അത് ഇടുന്നത്. പക്ഷെ അതത്ര നല്ലതൊന്നുമല്ല. ഷുഗർ ആഡ് ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 സ്വീറ്റ് പൊട്ടറ്റോ ആണ് കഴിക്കുന്നത്. എനിക്ക് 1 സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുമ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ എനിക്കങ്ങനെ വിശക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ബട്ട് ചിക്കൻ ബ്രസ്റ്റ് എനിക്ക് രാവിലെ തന്നെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അത് കഴിക്കാറില്ല. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ നീഡ് അനുസരിച്ച് വേണം ഇത് കഴിക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചുങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ നമുക്ക് ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ 2 സ്വീറ്റ് പൊട്ടറ്റോ വരെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. 2 സ്വീറ്റ് പൊട്ടറ്റോ മിൽക്കും, മീൻസ് മിൽക്കാണെങ്കിൽ മിൽക്ക് കുടിക്കാം കേട്ടോ, അല്ലെങ്കിൽ ചായ ആയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം. അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. ദെൻ ലഞ്ചിന് ഞാൻ കഴിക്കുന്നത് റൈസും അതുപോലെ തന്നെ പച്ചക്കറികളും അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ലഞ്ചിനാണ് കഴിക്കുന്നത്.
ചിക്കൻ ബ്രസ്റ്റ് വേണമെന്നൊന്നുമില്ല, ചിക്കൻ പീസസ്. അതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് പീസോ ഒരു പീസോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കാം. അപ്പം റൈസ് ഞാൻ നോർമലി ബ്രൗൺ റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഡയറ്റിൽ ബ്രൗൺ റൈസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ബ്രൗൺ റൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് കുറച്ചും കൂടിയും ഞാരെല്ലാം ഉണ്ട്, അപ്പം അത് കുറച്ചും കൂടിയും നല്ലതാണ് വൈറ്റ് റൈസിനേലും. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ പച്ചക്കറികൾ, എനിക്കങ്ങനെ റോ ആയിട്ട് പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് സാലഡായി കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ തോരനായി കഴിക്കണമെങ്കിൽ കഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കെന്തോ പേഴ്സണലി റോ ആയി കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ ഇതിന് വേറെ നനവൊന്നുമില്ല, ചാറൊന്നും ഇല്ലല്ലോ കൂട്ടി കഴിക്കാൻ. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഫ്രൈഡ് റൈസ് പോലെ ചെയ്യുക ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സോയാ സോസിൽ ഭയങ്കര കലോറി അല്ലേ എന്ന്. ആക്ച്വലി സോയാ സോസിൽ ഒരു ടേബിൾ സ്പൂണിൽ 9 കലറി ഉള്ളൂ. അപ്പോൾ അത് അത്രയും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം എനിക്കിഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും, ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്യാരറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാബേജോ അല്ലെങ്കിൽ എന്താ പറയുക ബീൻസോ കോളിഫ്ലവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റൈസ് അധികം എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. പച്ചക്കറികൾ നന്നായി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. കൂട്ടത്തിൽ ഞാൻ എടുത്തത് ഒരു ചിക്കൻ ബ്രസ്റ്റാണ്, ചിക്കൻ പീസാണ്, സോറി. അപ്പം ചിക്കൻ പീസ് ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഓയിൽ ഇല്ലാതെ ചിക്കൻ ഫ്രൈ പോലെ ചെയ്യാമെന്ന്. അപ്പം അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഇടുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കറക്റ്റായി പറയുന്നുണ്ട് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓവൻ്റെ അകത്ത് ഗ്രില്ല് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലഞ്ച്. ദെൻ ഈവനിങ് ടൈമിൽ എനിക്ക് ഈവനിങ് സമയത്ത് ഒരു സ്നാക്കിങ് ഒരു സ്വഭാവമുണ്ട്. അപ്പം നോർമൽ ഡയറ്റിൽ ഞാൻ ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഒരു ഹാഫാണ്. അപ്പം ചെറിയ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് നിങ്ങൾക്ക് എടുക്കാം. അതാണ് എന്താ പറയുക ഈവനിങ് ടൈമിൽ ഞാൻ കഴിച്ചിരുന്നത്. പിന്നെ ഡിന്നറിന്, ഡിന്നറിന് ആക്ച്വലി 2 സ്വീറ്റ് പൊട്ടറ്റോ ആണ് പറയുന്നെങ്കിലും ഞാൻ ഒരെണ്ണേ കഴിച്ചിരുന്നുള്ളൂ. എനിക്ക് ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും വയറ് ഫില്ലാവുന്നുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്തത്. ഞാൻ ചെറുപ്പം തൊട്ടേ സ്വീറ്റ് പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡയറ്റുകൾ ഫോളോ ചെയ്യാം. ഞാൻ ഇതിൽ 1-2 ഡയറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ ഡയറ്റുകൾ ഇടാൻ പോകുന്നുമുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഞാൻ ഈ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഡെയിലി 1-5 കിലോമീറ്റർ നടന്നിരുന്നു. എനിക്ക് തോന്നുന്നു വർക്കൗട്ട് ഇല്ലെങ്കിലും ഈ ഡയറ്റ് എഫക്റ്റീവ് ആണെന്ന്. പക്ഷെ ഞാൻ ആകെ കൂടി ചെയ്തത് 1-5 കിലോമീറ്റർ നടത്താണ്. അതും ഭയങ്കര ബ്രിസ്ക് വാക്കൊന്നുമല്ല, ഭയങ്കര സ്ലോലി ഞങ്ങൾ സംസാരിച്ചൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ അതാണ് ഞാൻ ചെയ്ത ആകെ കൂടിയുള്ള ഒരു വർക്കൗട്ട്. ബാക്കി ടൈം മുഴുവൻ ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിപ്പാണ്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ചെയ്തൊരു വർക്കൗട്ട് എന്ന് പറയാം. പിന്നെ ഈ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ അത്യാവശ്യം ഹെവിയും ആണ്. കാരണം നിങ്ങൾക്കറിയാം സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നല്ല ഫൈബർ ഉണ്ട് അതിൻ്റെ അകത്ത്, അതുപോലെ തന്നെ നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം നമുക്ക് വേണ്ട എനർജി കിട്ടാനുള്ളത് അതിൽ നിന്നുണ്ട്. പിന്നെ നമ്മൾ റൈസ് കഴിക്കുന്നുണ്ട്, അത് നല്ല കാർബോഹൈഡ്രേറ്റ് ആണ്. പച്ചക്കറികൾ കഴിക്കുന്നുണ്ട്, നല്ല ഫൈബറാണ്. ചിക്കൻ കഴിക്കുന്നുണ്ട്, നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുവിധം കിട്ടുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ്. ഹെൽത്തി മാത്രമല്ല നല്ല ഫില്ലിങ്ങും ആണ്. നമുക്കങ്ങനെ പെട്ടെന്ന് വിശക്കുന്ന ഒരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ പീസൊക്കെ ഇടയ്ക്ക് കഴിക്കാം കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ, എന്നാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ എനിക്കങ്ങനെ വിശക്കുന്ന ഫീലൊന്നും തന്നില്ല, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണം ആയിട്ട് എനിക്കിത് തോന്നി. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അളവുകളേനെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ഓരോ പീസൊക്കെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഡയറ്റ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ പെട്ടെന്ന് കുറയും. നിങ്ങൾ മറ്റേ പോലെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഇച്ചിരി മീൻസ് കുറച്ചും കൂടി ഡിലേ വരുമായിരിക്കും. എന്നാലും അത്യാവശ്യം നല്ലതായിട്ടാണ് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ഡയറ്റിൻ്റെ മറ്റൊരു ഗുണമെന്ന് എനിക്ക് തോന്നിയത്, ഈ ഡയറ്റിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിർത്തിയപ്പോൾ 1.5 കിലോയൊക്കെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ GM ഡയറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് 3 കിലോയും തിരിച്ചപ്പം തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡയറ്റ് നിർത്തിയപ്പോൾ ഒട്ടും തന്നെ ഞാൻ വെയിറ്റ് തിരിച്ച് കയറിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു കീറ്റോ ഡയറ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡി കീറ്റോസിസ് എന്ന് പറയുന്നൊരു പ്രവർത്തനത്തിലോട്ട് മാറുകയാണ്. അപ്പം നമ്മൾ തിരിച്ച് ഭക്ഷണം നോർമലി കഴിച്ചു തുടങ്ങുമ്പോൾ ബോഡി അത് പെട്ടെന്ന് ഫാറ്റാക്കി മാറ്റുന്നുണ്ട്.
അത് പിന്നെ നമുക്ക് നോർമൽ എക്സസൈസും വർക്ക്ഔട്ടും ഡയറ്റൊക്കെ കാരണം അത് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ 1.5 കിലോ വെച്ചെങ്കിലും അത് പെട്ടെന്ന് തന്നെ കുറച്ച് നോർമലിലോട്ട് ഞാൻ പോയി. പക്ഷേ ഈ ഡയറ്റിൻ്റെ അകത്ത് അങ്ങനെ ബോഡി ഒരു പ്രോസസ്സിങ്ങിലോട്ടും പോകുന്നില്ല. ബോഡി എന്താ പറയുക, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ വെയിറ്റ് വെക്കേണ്ടതാണ്, ഞാൻ വെയിറ്റ് ഒന്നും വെച്ചില്ല. അപ്പം എനിക്ക് മനസ്സിലായത് ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ ആകെ കൂടി കഴിക്കുന്നത്, ഞാൻ കഴിച്ചിരുന്നത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 600 കലോറീസിൻ്റെ അകത്താണ് ഞാൻ കഴിച്ചിരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ ഡയറ്റാണെങ്കിൽ ഒരു നിയർലി 800 കലോറീസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കലോറി കുറച്ച് കഴിക്കുന്നു എന്ന് മാത്രമാണുള്ളത്. കലോറി കുറച്ച് കഴിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശക്കില്ല, നല്ല ഫില്ലിംഗ് ആണ്. അപ്പം അതാണ് ഈ ഒരു ഡയറ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് വേറെ ഡയറ്റ് പ്ലാനുകൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ കീറ്റോ ഡയറ്റോ ജിഎം ഡയറ്റോ ഒന്നുമല്ല പറയുന്നത്, സാധാരണ ഡയറ്റുകൾ, നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന സാധാരണ ഡയറ്റുകൾ, ആ ഡയറ്റുകളുടെ ഇടയ്ക്ക് നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇത് ചില വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ 2 ഇത് ചെയ്ത് നിങ്ങൾക്ക് ബോറടിച്ചു, അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡയറ്റ് മിക്സ് ചെയ്ത് ചെയ്യാം. കാരണം ഇത് കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ കലോറി കുറഞ്ഞത് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ വണ്ണം കുറയുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടിയും നല്ലൊരു ഡയറ്റായിട്ട് എനിക്കിത് തോന്നി. നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചെയ്യാനും പറ്റും. പിന്നെ എനിക്ക് ഈ ഡയറ്റ് കൊണ്ട് അങ്ങനെ വേറെ സൈഡ് എഫക്ട്സോ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. എന്തോ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരുന്നു ആ ഡയറ്റ് ചെയ്യുന്ന ഒരു സമയത്ത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഡയറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്കറിയാം ഇനിയും എന്നെ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ഇതുപോലത്തെ ഒരുപാട് ടോപ്പിക്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഡയറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയറ്റുകളെ പറ്റിയോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഞാനൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ ഒന്നുമല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാം, അതിനെല്ലാം എനിക്കറിയുന്ന ആൻസേഴ്സ് ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനിയിപ്പോൾ അല്ല എനിക്കറിയാത്ത ടോപ്പിക്സ് എന്തെങ്കിലും ആണ് എന്നോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. കാരണം ഞാൻ തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ സ്റ്റേ ട്യൂൺഡ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.